എല്ലാവർക്കും തൊഴിൽ എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച കേരള നോളജ് എക്കോണമി മിഷൻ കണ്ണൂർ ജില്ലയിലും പ്രവർത്തനം ആരംഭിച്ചു. വ്യാഴാഴ്ച കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ തൊഴിൽ മേള നടക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ അറിയിച്ചു. മന്ത്രി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. സ്വകാര്യ മേഖലയിൽ വലിയ തൊഴിൽ സാധ്യതയാണ് ഇന്നുള്ളതെന്നും അത് തൊഴിൽരഹിതർ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും പി പി ദിവ്യ പറഞ്ഞു. 5 വർഷത്തിനുള്ളിൽ 20 ലക്ഷം പേർക്ക് തൊഴിൽ നൽകുന്നതിനുള്ള ബൃഹത് പദ്ധതി നേരത്തെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. എല്ലാ സർക്കാർ വകുപ്പുകളോടും തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്താനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി 2021 ഫെബ്രുവരിയിൽ ഡിജിറ്റൽ വർക്ക്ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന പ്ലാറ്റ്ഫോമിനും രൂപം നൽകി. അഭ്യസ്തവിദ്യരായ തൊഴിൽ അന്വേഷകർക്ക് കെ ഡിസ്കിന്റെ നേതൃത്വത്തിൽ കേരള നോളജ് എക്കണോമി മിഷൻ വഴി തൊഴിൽ അവസരങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു ലക്ഷ്യം. കെ ഡിസ്കിന്റെ കണ്ണൂരിലെ ആദ്യ തൊഴിൽ മേള 13 മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഉദ്ഘാടനം ചെയ്യും. 10-ാം ക്ലാസ്സുകാർ മുതൽ എല്ലാവർക്കും ഈ തൊഴിൽ മേളയുടെ ഭാഗമാകാമെന്നും അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ പറഞ്ഞു. 10-ാം ക്ലാസ് കഴിഞ്ഞ എല്ലാവർക്കും ചെയ്യാം. 10-ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് ചെയ്യാം. അപ്പോൾ അവർക്ക് ഭാവിയിലും എന്തെങ്കിലും തൊഴിലവസരം വരികയാണെങ്കിൽ ഈ വെബ്സൈറ്റ് മുഖേന അവരെ കോൺടാക്ട് ചെയ്ത് കമ്പനികൾ നേരിട്ട് കോൺടാക്ട് ചെയ്ത് അവർക്ക് തൊഴിൽ ലഭിക്കും. നിരവധി തൊഴിൽ അവസരങ്ങളാണ് സ്വകാര്യ മേഖലയിൽ ഉള്ളത്. അവർ നിങ്ങളെ തേടി വരുമെന്നതാണ് ഈ മേളയുടെ പ്രത്യേകതയെന്നും പി പി ദിവ്യ പറഞ്ഞു. സ്വകാര്യ മേഖലയിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. ആ അവസരങ്ങൾ പലപ്പോഴും ഉദ്യോഗാർത്ഥികൾക്ക് പലർക്കും അറിയുന്നില്ല. അപ്പോൾ അവരെ നമ്മൾ എല്ലാവരെയും ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ കൊണ്ടുവരികയാണ്. അതോടൊപ്പം തന്നെ ഇതിൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് കേഡസ്ക് ഏറ്റെടുത്തിട്ടുണ്ട്. മേളയിൽ പങ്കെടുക്കാൻ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. 3000-ലധികം പേർക്ക് തൊഴിൽ നൽകാൻ ഈ മേളയിലൂടെ കഴിയും. IT, എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ, മെഡിക്കൽ, ലോജിസ്റ്റിക്, ഫിനാൻസ്, വിദ്യാഭ്യാസം, ഇൻഷുറൻസ് തുടങ്ങി വിവിധ മേഖലകളിലേക്ക് തൊഴിൽ നേടാനാകും. EDM KK ദിവാകരൻ, ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ അബ്ദുൾ റാജിബ്, കേഡിസ് കോർഡിനേറ്റർ ജിംഷ എന്നിവരും PP ദിവ്യക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.